All right, secret number 66. I will get back to you. I will get back to you എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അമേസിംഗ് അമേസിംഗ് ജോബ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ 66th വീഡിയോയിലെത്തി. ഇനി 24 വീഡിയോസ് കൂടെ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ പോലെ 90 സീക്രട്സ് ഓഫ് സെയിൽസിന്റെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അമേസിംഗ് അമേസിംഗ് ജോബ്. നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ വീണ്ടും വീണ്ടും കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഇത് ചെറിയൊരു ജേണി ആയിരുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്രോക്സിമേറ്റ്ലി ഒരു 10 മിനിറ്റ് വെച്ച് ആ വീഡിയോ എന്നുണ്ടെങ്കിൽ 66 എന്ന് പറയുമ്പോൾ 66 × 10 എന്ന് പറഞ്ഞാൽ 660 മിനിറ്റ്, 11 മണിക്കൂർ നിങ്ങൾ ഓൾറെഡി സെയിൽസിന്റെ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ അതിനുവേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ വേറൊരു 10 മണിക്കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 25-30 മണിക്കൂർ നിങ്ങൾ സെയിൽസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. പക്ഷെ അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ സോറി 25-30 അല്ല, നോക്കട്ടെ ഒരു സെക്കൻഡ്, 66 എന്ന് പറഞ്ഞാൽ 660 മിനിറ്റ് എന്ന് പറഞ്ഞാൽ യാ 11 മണിക്കൂർ. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഒരാഴ്ചയിൽ നിങ്ങളുടെ ലൈഫ് ഇതിലേക്ക് സ്പെൻഡ് ചെയ്തു. വട്ട് എ വർത്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നോ നിങ്ങളുടെ ആയിരുന്നോ നിങ്ങളുടെ വർത്ത് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നോ ആണെങ്കിൽ ചാറ്റിൽ ഇടുക. ഇറ്റ് വാസ് വർത്ത് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള വളരെ വാല്യുബിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് സമയം കളയാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡിൽ എത്രമാത്രം പോകണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുക. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഒബ്ജക്ഷൻ ഹാൻഡിലിങ്ങിനെ കുറിച്ച്. അടുത്ത സീരീസ് എന്നാന്ന് ഞാൻ ഒരു സെക്കൻഡ് പറയാം. അടുത്ത സീരീസിനെ കുറിച്ച് അടുത്ത സീരീസിൽ ഞാൻ എനിക്ക് തോന്നുന്നു വേറെ 10 വീഡിയോസ് ചെയ്യുന്നുണ്ടോ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള 10 വീഡിയോസ് ആണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ചാടി കയറുവാണ്. ഓക്കെ, ഐ ഗെറ്റ് ബാക്ക് ടു യു. ഫൈൻഡ് ദ റൂട്ട് ഒബ്ജക്ഷൻ ആൻഡ് ഹാൻഡിൽ ഇറ്റ്. സ്റ്റാർട്ട് ചെയ്താണ് റൂട്ട് ഒബ്ജക്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യുക. അതായത് ഐ ഗെറ്റ് ബാക്ക് ടു എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്ഷൻ അല്ല. അവരെ സംബന്ധിച്ചുള്ള അവര് നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് ഓഫ് ചെയ്യുക. ബ്രഷ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോടാ പോയ നിന്റെ കൂടെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഫീലിംഗ് നമ്മളെ തള്ളിവിടുവാണ്. ആ തള്ളിവിടുന്ന സിറ്റുവേഷനിൽ നിന്ന് അവരെ ഓരോ ഒബ്ജക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ സ്ട്രാറ്റജി. ഓരോ ഒബ്ജക്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ആ ഒബ്ജക്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ റൂട്ട് ഒബ്ജക്ഷൻ, റൂട്ട് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 9 ഒബ്ജക്ഷൻസ് ലോകത്തിലുള്ളൂ. എല്ലാ സ്ഥലത്തും നോക്കിയാലും ലോകത്തിലെ ഏത് രാജ്യത്ത് എന്താ സെല്ല് ചെയ്യുന്നെങ്കിലും ഓൾമോസ്റ്റ് ഈ 9 ഒബ്ജക്ഷൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിന്റെ വേരിയേഷൻ ഓഫ് ഒബ്ജക്ഷൻസ് ആയിരിക്കും. അപ്പൊ ഇതിൽ പുറത്തായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇതിൽ ഏതൊരു ഒബ്ജക്ഷനിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര ഒബ്ജക്ഷൻസ് ഉള്ളൂ. ഫോർ ദ മോസ്റ്റ് പാർട്ട് 30,000-ൽ കൂടുതൽ സെയിൽസ് റിസർച്ച് ചെയ്തെന്ന് കണ്ടെത്തിയത് ഇത്രയൊക്കെ ഒബ്ജക്ഷൻസ് ഉള്ളൂ. ഇതിന് പുറത്തോട്ടുള്ള ഒബ്ജക്ഷൻസ് വളരെ കുറവാണ്. പക്ഷെ ആണെങ്കിലും ഇതിൽ ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ഐ ഗെറ്റ് ബാക്ക് ടു യു. ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്ഷൻ അല്ല, പറഞ്ഞാൽ ഐ ഗെറ്റ് ബാക്ക് ടു യു ആലോചിക്കാം. അപ്പൊ അവർ നിങ്ങളോട് എന്താ പ്രോബ്ലം പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ടാക്ടിക്സ് എന്നാന്ന് വെച്ചാൽ ഐ ഗെറ്റ് ബാക്ക് ടു യു ഇസ് നോട്ട് എ റിയൽ ഒബ്ജക്ഷൻ, ഇറ്റ്സ് ജസ്റ്റ് ദം ബൈയിങ് ടൈം. കുറച്ചുകൂടെ സമയം മേടിക്കാൻ അവർ നോക്കുവാണ്. അപ്പൊ ആസ് എ ക്വസ്റ്റ്യൻ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് ഒബ്ജക്ഷൻ ആൻഡ് ഹാൻഡിൽ ഇറ്റ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ റൂട്ട് ഒബ്ജക്ഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൂടെയാണ്. നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരുടെ റൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരെ ഇതിൽ ഏതിലൊരു ഒബ്ജക്ഷൻ, 9 ഇതിന് മുമ്പ് നമ്മൾ 10 ഒബ്ജക്ഷൻസ് ആണ് ഉള്ളത്, അതിൽ 10-ാമത്തെയാണ് ഇത്, ബാക്കിയുള്ള 9 ഒബ്ജക്ഷൻ ഒരെണ്ണം അവർ പറയും. പൈസ ഇല്ല, ബഡ്ജറ്റ് ഇല്ല, ആലോചിക്കണം, കുറച്ചുകൂടെ ആലോചിക്കാനുണ്ട്, ഞാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. പാർട്ണറോട് ചോദിക്കട്ടെ ഇതിൽ ഏതൊരു ഒബ്ജക്ഷൻ പറയുമ്പോൾ ആ ഒബ്ജക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ കേട്ട പോലെ, കഴിഞ്ഞ വീഡിയോ സീരീസ് കേട്ട പോലെ നിങ്ങൾ പോയി കറക്റ്റ് ചെയ്ത് അത് ചെയ്യാം. ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. 10 വീഡിയോസ് ഒരു പ്ലേ ലിസ്റ്റ് ആണ്. ആ പ്ലേ ലിസ്റ്റിന്റെ എൻഡ് ഓഫ് ദ വീഡിയോ എവിടെയെങ്കിലും റൈറ്റ് സൈഡിൽ കാണാം. ഈ വീഡിയോ തീരുമ്പോൾ അത് പോയി കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം മുതൽ കാണാം. ഇനി അങ്ങനെ നിങ്ങൾ എൻറ്റയർ ആയിട്ടുള്ള സെയിൽസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എൻറ്റയർ 90 ഡേയ്സ് സെയിൽസ് സീരീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസ് ആണ്. അത് നിങ്ങൾക്ക് ആദ്യം മുതൽ ഒന്നും തൊട്ട് കണ്ട് ഇവിടെ 66 ആണെന്ന് 66 നിങ്ങൾക്ക് എത്താം. റിഗാർഡ്ലെസ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ടൂൾ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം റിസർവ് ചെയ്യുക, ഒരാളുടെ അടുത്തൊന്നും നിങ്ങൾ വാക്ക് അവേ ചെയ്യരുത്. ഈ 3 കണ്ടീഷൻസ് ഇല്ലാതെ ആ കണ്ടീഷൻസ് തന്നെ ഞാൻ ഒരു സെക്കൻഡിൽ പറയാം. പക്ഷെ നെക്സ്റ്റ് സീരീസ് നമ്മൾ കയറാൻ പോകുന്നതെന്ന് വെച്ചാൽ റെഫറൽ സീക്രട്സ് ആണ്. എങ്ങനെയാണ് റെഫറൽസ് ചോദിക്കേണ്ടത്, ആരോടാണ് റെഫറൽസ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് റെഫറൽസ് ചോദിക്കേണ്ടത്, അതിനുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ടോ, അവരെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, എങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ബ്രാഗ് ചെയ്യിപ്പിക്കാം, എങ്ങനെ സ്റ്റോറി നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്റ്റോറി ഒരു മിത്തോളജി ആക്കി മാറ്റാം, എങ്ങനെ സൂപ്പർ കണക്ടേഴ്സിനെ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് റെഫറൽ സീക്രട്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നെക്സ്റ്റ് 10 ഡേയ്സ് 10 to 12 ഡേയ്സ് എക്സാക്ട്ലി ഡേയ്സ് നമ്മൾ ഉടനെ അറിയാൻ പറ്റും. പിന്നെ 12 ഡേയ്സോടെ കഴിയുമ്പോൾ നമ്മുടെ 90 ഡേയ്സ് സീരീസ് സെയിൽസിനെ കുറിച്ച് തീരുവാണ്. നിങ്ങൾ ആക്ഷൻ എടുത്ത അമേസിംഗ് ജോബ്. ഒരു കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഡോണ്ട് ലീവ് എ സെയിൽസ് കോൺവെർസേഷൻ വിത്തൗട്ട് യെസ് നോ ഓർ കണ്ടിന്യൂറ്റി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നേ സംബന്ധിച്ചോളം നിങ്ങളുടെ ഈ സെയിൽസ് കോൺവെർസേഷനകത്ത് ഒന്നെങ്കിൽ ആൾക്കാർ യെസ് എന്ന് പറയണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഇതിൽ 3 എന്തെങ്കിലും ഇല്ലാതെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സെയിൽസ് കോൺവെർസേഷനെ ലീവ് ചെയ്യരുത്. ഒന്നെങ്കിൽ യെസ് എന്ന് പറയണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. അല്ലാതെ ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ അല്ല. ക്ലിയർ ആണ്? ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ
അതിനകത്തൊരു ആക്ഷൻ ഇല്ല, അത് രേസുമല്ല, നോ അല്ല, കണ്ടിന്യൂറ്റി അല്ല. ആ ലെവലിൽ വേണം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ടീം പോയി ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നോട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സീരീസ് അത് തന്നെ പോയി വാച്ച് ചെയ്യുക, അതിലോട്ട് വാച്ച് ചെയ്ത് ഇവിടെ തിരിച്ചെത്തുക. നിങ്ങൾ ഇത്രയും നാൾ ഇവിടെ വാച്ച് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൺസ് അഗൈൻ ഞാൻ നിങ്ങളെ ഡീപ്ലി കൺഗ്രാജുലേറ്റ് ചെയ്യാം. ബൈ ദ വേ, നിങ്ങൾ ഈ ആക്ഷൻ നിങ്ങൾ ചാർട്ട് ഇടുക, എന്താണ്? ഐ വിൽ നോട്ട് ലീവ് എ സെയിൽസ് കോൺവെർസേഷൻ വിത്തൗട്ട് യെസ് നോ ഓർ കണ്ടിന്യൂറ്റി. യെസ് നോ അല്ലെ കണ്ടിന്യൂറ്റി ഇല്ലാതെ ഞാൻ സെയിൽസ് കോൺവെർസേഷൻ ലീവ് ചെയ്യില്ല. ഒന്നെങ്കിൽ അവർ യെസ് പറയണം, അല്ലെങ്കിൽ നോ പറയണം, അല്ലെങ്കിൽ അടുത്തൊരു അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്യണം. ഇത് ഏതാണെങ്കിലും കുഴപ്പമില്ല, നോ ആണെങ്കിലും കുഴപ്പമില്ല, യെസ് ആണെങ്കിലും കുഴപ്പമില്ല, കണ്ടിന്യൂറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം കുഴപ്പമാണ്. ക്ലിയർ ആണ്? അങ്ങനെ വേണം തിങ്ക് ചെയ്യാനായിട്ട്. ബൈ ദ വേ, നിങ്ങളൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരുപാട് ക്ലാരിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് 24 ഡേയ്സിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പല 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 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നുണ്ടാവും, നിങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുക. നിങ്ങൾ 25 ലാക്സ് താഴെയാണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കേൾക്കുക. നിങ്ങൾ ഒരുപാട് പൈസകൾ ഈ പറഞ്ഞ പോലെ മെന്ററിങ്ങിന്നും കോച്ചിങ്ങിന്നും പറഞ്ഞ സമയം പൈസ സ്പെൻഡ് ചെയ്യരുത്. 20 ലക്ഷം താഴെയാണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ബിസിനസ് അതിനുള്ള ഗ്രോത്തിലായിട്ടില്ല. അൺലെസ് നിങ്ങൾക്ക് വേറൊരു ബിസിനസ് ചെയ്തു, അതിലൂടെ നിങ്ങൾക്ക് സ്ട്രോങ് ബഡ്ജറ്റ് ഉണ്ട്, പുതിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫൈൻ, നിങ്ങളെ സംബന്ധിച്ചോളം അത് പോസിബിൾ ആണ്. അല്ലാത്ത കേസിൽ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ 20 ലക്ഷം രൂപ താഴെയാണെങ്കിൽ എന്റെ യൂട്യൂബ് വീഡിയോ സീരീസ് ഞാൻ നിങ്ങളെ ബിസിനസിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓവർ ദി ഇയേഴ്സ് പഠിപ്പിക്കാം. നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് തിരിച്ചു വന്നാൽ മതി. ഈ സീരീസ് കഴിയുമ്പോൾ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ, അമേസിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള 20 ലക്ഷം രൂപയുടെ മുകളിലാണ് നിങ്ങൾക്ക് 1 കോടി രൂപയിൽ എത്തണം. അത് ഫാസ്റ്റ് ആയിട്ട് എത്തണം. പറ്റുവാണെങ്കിൽ 2023 അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന അപ്പൊ തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, എന്റെ 1 കോടി ക്ലബിൽ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് വരാനുള്ള ടൂളുകൾ എങ്ങനെയാണ് എത്താൻ പറ്റുന്നത് അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ടീമിൽ റീച്ച് ഔട്ട് ചെയ്യാം. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് നമുക്ക് ബിസിനസ്സിന് എക്സലിലേക്ക് 1 കോടിയിലേക്ക് പോവാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ 1 കോടിന് മുകളിലാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും നമ്പർ കാണുന്നുണ്ടെങ്കിൽ ആ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ 100 കോടി ക്ലബ് അല്ലെ 10 കോടി 100 കോടി ക്ലബ് നമ്മൾ രണ്ട് ഗ്രൂപ്പ് നമുക്ക് ഒരുമിച്ചാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ വരാനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഞാനിത് പറയാത്ത എന്തെന്ന് പല ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന്, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കാര്യം സ്ക്രീനിലൊക്കെ വരുന്നുണ്ടല്ലോ ആൾക്കാർ, അത് അറ്റൻഷൻ പേ ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിച്ച് പോകുന്നുണ്ട്. അവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങളെ സംബന്ധിച്ചുള്ള 100 കോടി രൂപയുടെ മുകളിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രൈവറ്റ് ആയിട്ട്, ചില ആൾക്കാർ വളരെ പ്രൈവറ്റ് ആണ് നമ്മുടെ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ ചുരുക്ക നമ്പർ ഓഫ് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യാറുള്ളൂ. ഈ 100 കോടി രൂപയിലുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്പോഴും 10 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പ്ലാൻ ഇടുന്നുള്ളൂ. ഇപ്പം നമ്മൾ അപ്രോക്സിമേറ്റ്ലി 3 പേരുടെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി അല്ല, 3 പേരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തപോലെ നിങ്ങളുടെ ബിസിനസ് എടുത്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഈ എന്റെ ടീമിനോട് റീച്ച് ഔട്ട് ചെയ്ത് എന്റെ ടീം എന്റെ ഏഷ്യൻ ഓപ്പറേഷൻസ് മാനേജറുമായിട്ട് കണക്ട് ചെയ്തു തരും. ആളുമായിട്ട് സംസാരിച്ചിട്ട് ആള് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ലെജിറ്റിമേറ്റ്ലി 100 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന്, അല്ലെ അതിന് ക്ലോസ് ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് എന്റെ അടുത്തോട് വിടും. ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിച്ച് ഒരു കോസ്റ്റും ഇല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് $1 ബില്യൺ എത്തിക്കാനായിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്ട്രാറ്റജി സെഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്റെ ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി അപ്പൊ ആ ഒരു ലെവലില് നിങ്ങൾക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ, നിങ്ങൾ പബ്ലിക് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചില ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ 4 പേരൊന്നും അറിയണ്ട, എനിക്കും ഈ പറഞ്ഞ പോലെ കോച്ചിങ്ങും സപ്പോർട്ടും വേണ്ടെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഞാൻ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെ, കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങൾ പബ്ലിക് ആയിട്ട് പറഞ്ഞ 4 പേരോ ഇങ്ങനെ റൂബിളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു ചില പ്രൈഡ് ആയിട്ട് ചില ആൾക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബ്രാഗ് ചെയ്യാനും ഞാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ പറഞ്ഞ 20 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച 1 കോടി ക്ലബിലേക്ക് വരാം. 1 കോടിയുടെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് 10 to 100 കോടി ക്ലബിലേക്ക് വരാം. 100 കോടിന് മുകളിലാണെങ്കിൽ $1 ബില്യൺ ക്ലബിലേക്ക് വരാം. ഏത് ഓപ്ഷനിലേക്കും ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഇറ്റ്സ് അൻ അമേസിംഗ് പ്രിവിലേജ് ടു സെർവ് യു. അപ്പൊ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സീക്രട്ട് നമ്മൾ ആ സീരീസ് തീർക്കുവാണ്. വാട്ട് ആൻ അമേസിംഗ് ജോബ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളോട് തന്നെ പറയാം, വാട്ട് ആൻ അമേസിംഗ് ജോബ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. 66 ദിവസം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്തു നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട്. വാട്ട് ആൻ അമേസിംഗ് ജോബ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 20 ലക്ഷം രൂപയുടെ താഴെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് മാത്രം യൂസ് ചെയ്യുക. എന്റെ ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങുക, 90 Days Life എന്ന് പറഞ്ഞ ബുക്ക് നമ്മുടെ ഉണ്ട്. അത് കേരളത്തിലെ ഒരു ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ബിസിനസ്സിനെ കുറിച്ച് വിറ്റുപോയ ഒരു ബുക്കാണ്. അപ്പൊ ആ എനിക്ക് വേറെ ബുക്കുകളുടെ നമ്പർ എനിക്കറിയത്തില്ല. നമ്മൾ അപ്രോക്സിമേറ്റ് 10,000 ബുക്കുകൾ സെല്ല് ചെയ്യുവാണ്. ബൈ ദ ടൈം നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും.
അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ആ 90 days എന്ന് പറഞ്ഞ ബുക്ക് അതൊരു ടൂളായിട്ട് യൂസ് ചെയ്ത് എന്റെ വീഡിയോസ് സീരിയസ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ 25 lakhs എങ്ങനെയാലും എത്തുക. അത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റീച്ച് ഔട്ട് ചെയ്യുക. അതിന് താഴെയുള്ള ആൾക്കാരെ നമ്മുടെ ഒരു ഗ്രൂപ്പുകളിലും തൽക്കാലം കൂട്ടാൻ പറ്റുന്നില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട്, പല പല കാര്യങ്ങളിൽ സപ്പോർട്ട് വേണ്ടി വരും ആ ഒരു സ്റ്റേജിൽ. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ, കാരണം നിങ്ങളോട് സിൻസിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള വർക്ക് വേണ്ടി വരും നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ 25 lakhs മുകളിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാം. എനിവേ, റിഗാർഡ്ലെസ്, യു ആർ ആൻ അമേസിംഗ് ഹ്യൂമൻ ബീയിങ്, അമേസിംഗ്ലി കമ്മിറ്റഡ് പേഴ്സൺ, സിൻസിയർ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പേഴ്സൺ ആണ് നിങ്ങൾ തെളിയിക്കുവാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ബിസിനസ് എന്റെ അടുത്ത് വന്നാലും എന്റെ അടുത്ത് വന്നില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് റെഡിയാണ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഡീപ്പാണ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഫിനോമിനൽ ആണ്, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കും. ഒരു സെക്കൻഡ് എടുത്ത് നിങ്ങളുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ ഒന്ന് കാണുക. നിങ്ങളുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ ഈ 64th വീഡിയോ കഴിയുമ്പോൾ ഈ വർഷം അവസാനം കൊണ്ട് നിങ്ങൾ എവിടെ എത്തണം? 1 crore ൽ എത്തണോ? 10 crore ൽ എത്തണോ? അത് 100 crore ൽ എത്തണോ? ആ ഫ്യൂച്ചർ ഒന്ന് കാണുക. ആ ഫ്യൂച്ചർ എടുത്തിട്ട്, ആ ഫ്യൂച്ചർ വേണം ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് ആ ഫ്യൂച്ചർ ഒന്ന് കാണുക. അപ്പൊ അവിടെ സാധാരണഗതിയിൽ നമ്മൾ ആ ഫ്യൂച്ചർ കാണാൻ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഹൗ ഡു ഐ ഗെറ്റ് ഹിയർ? എങ്ങനെയാണ് എനിക്ക് അവിടെ എത്താൻ പറ്റും? അല്ലെ, വാട്ട് ഡു ഐ നീഡ് ടു ഡു? എന്താണ് ഞാൻ ചെയ്യേണ്ടത് അവിടെ എത്താനായിട്ട്? അതിന് പകരമായിട്ട് ഇപ്രാവശ്യം ചോദ്യം റീപ്ലേസ് ചെയ്യുക, ഹു ക്യാൻ ഹെൽപ്പ് മീ ഗെറ്റ് ഹിയർ? അത് ഞാൻ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആയിരിക്കണം എന്നില്ല, ഒരു എംപ്ലോയി ആയിരിക്കാം, അല്ലെ ഒരു പാർട്ണർ ആയിരിക്കാം, അല്ലെ ഒരു വെൻഡർ ആയിരിക്കാം, അല്ലെ ഒരു സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ് ആയിരിക്കാം. ആർക്കാണ് എന്നെ അവിടെ എത്തിക്കാൻ പറ്റുന്നത്, ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്നത്? കാരണം എൻ്റെ ജീവിതത്തിന്റെ ഹാഫ് ഓഫ് ദ ജീവിതം ഓൾമോസ്റ്റ് കഴിഞ്ഞു. 40 വയസ്സ് കൂടുതൽ 50 വയസ്സിനോട് അടുത്തായിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ ജീവിതം കഴിഞ്ഞു. വർക്ക് ലൈഫിൽ 80% കഴിഞ്ഞു, ഇനി 20% ടൈമേ ഉള്ളൂ. ആ ടൈമിൽ എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ആർക്കാണ് എന്നെ അവിടെ എത്തിക്കാൻ പറ്റുന്നത്? ആ ആളെ കണ്ടുപിടിക്കുക. ആ ആളെ കണ്ടുപിടിച്ചിട്ട് ആ ആളുടെ ഹെൽപ്പോടുകൂടെ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ കണ്ണു തുറക്കുക. അമേസിംഗ് ജോബ് അഗെയിൻ. സീക്രട്ട് നമ്പർ 66 കഴിഞ്ഞു. ഞാൻ റെഫറൽ സീക്രട്സിലേക്ക് കയറാൻ പോകുന്ന നാളെ മുതൽ. ഐ സി യു ടുമോറോ.